ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടാക്സ് വൈബ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വട്ടപ്പാറ വയഡക്റ്റ് ബ്രിഡ്ജിനടുത്താണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടം നടന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അക്ഷരം തെറ്റാതെ പറയാം, അത് വട്ടപ്പാറ വളവാണെന്ന്. വട്ടപ്പാറ വളാഞ്ചേരി ബൈപ്പാസ് അവസാനിക്കുന്നിടത്ത് ഉണിയൽപ്പാലം, ഉണിയൽപ്പാലത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡറൊക്കെ ഒരുപാട് കാലമായി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ കോൺക്രീറ്റിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മുഴുവനായിട്ടും ഷട്ടറിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഷട്ടറിങ് ചെയ്ത ഭാഗത്തൊക്കെ കോൺക്രീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ടും, രണ്ട് സൈഡിലും ആരംഭിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വട്ടപ്പാറ ബൈപ്പാസ് വയലിലൂടെയാണ് പൂർണ്ണമായിട്ടും പോകുന്നത്. ജെ സി വിൻ ടിപ്പർ ലോറി പോയിട്ട് എന്താ ഇപ്പോൾ തന്നൊരു കട്ടച്ചോള റോഡേക്കാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വയഡക്റ്റ് വരുന്നത് ഈ ഒരു ബൈപ്പാസിലാണ്, വട്ടപ്പാറ. വട്ടപ്പാറ ഭാഗത്ത് ഏകദേശം 1.9 കിലോമീറ്ററിനോടടുത്ത് ദൂരത്തിലാണ് വയഡക്റ്റ് ബ്രിഡ്ജ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ വയലിലൂടെയായിട്ട് പോകുന്നത്. അപ്പോൾ മണ്ണുട്ടി ഉയർത്തിയിട്ടാണ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ പാത കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട്. വയലിങ്ങൊന്നും ഇല്ലാതെ ഓപ്പൺ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തോടിന് കുറുകെയായിട്ട് ഒരു പാലം നിർമ്മിക്കുന്നത്. അപ്പോൾ പാലത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാടത്ത് ഇത്രത്തോളം ഹൈറ്റിൽ മണ്ണിട്ട് പൊക്കാനുള്ളതാണ്. അപ്പോൾ തളിപ്പറമ്പ് ബൈപ്പാസിലും ഇതേപോലെ മണ്ണിട്ട് ഉയർത്തുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതുകൊണ്ട് അവിടെ ഒരുപാട് കൾവേട്ടുകളുണ്ട്. ഏകദേശം 21 കൾവേട്ടുകളുണ്ട് വെള്ളത്തിന് സുഖമായിട്ടുള്ള ഒഴുക്കിന് വേണ്ടിയിട്ട്. ഇവിടെ 2-3 പാലങ്ങളുണ്ട് എന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള കൾവേട്ടും കാര്യങ്ങളൊന്നും ഈ ഒരു ബൈപ്പാസിൽ കാണാൻ സാധിക്കുന്നില്ല. ചില ഏരിയകളിൽ പിന്നെ മറ്റേ റെഡിമെയ്ഡ് ഓടകളുണ്ടല്ലോ, റൗണ്ട്, ആ സാധനം ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ട്. മഴക്കാലത്ത് അധികം വെള്ളം കെട്ടിക്കിടക്കാത്തൊരു ഏരിയ ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് ഏതെങ്കിലും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോ ഏകദേശം 1 മാസം മുമ്പാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് പിന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോൻ്റെ ആവശ്യമില്ല. ഏതായാലും ഈ ഒരു അവസാന പില്ലറിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 9 സ്പാനിടയിൽ അവിടെ ഗർഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്പാനിടയിൽ 10 ഗർഡറാണ് വെക്കുന്നത്. അങ്ങനെ 9 സ്പാനിടയിൽ അത്യാവശ്യം വലിയ ഗർഡറുകൾ തന്നെ വെച്ചിട്ടുള്ളത്. ഗർഡർ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഏകദേശം 1 മാസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണിച്ചത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കണോണ്ട് കാണുന്ന നിങ്ങൾക്കും ചടപ്പുണ്ടാവും, വീഡിയോ എടുക്കണ എനിക്കും ചെറിയൊരു ചടപ്പുണ്ട്. ഏതായാലും നല്ല ചൂടാണ്, പിന്നെ നോമ്പുകാലമാണ്, അതുകൊണ്ടാണ് പിന്നെ അധികം ദൂരത്തേക്കൊന്നും വരാത്തത്. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ കാസർഗോഡ് മറ്റെവിടങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ സപ്പോർട്ട് കുറവാട്ടോ. ആദ്യത്തെ ആ വ്യൂസും കത്തിക്കയറ്റൊന്നും ഇല്ല, അതാണ് പിന്നെ ഒരു ചടപ്പ്. ഏതൊരു ഇതിന് നമുക്കൊരു നെഗറ്റീവ് വന്നിക്കാന്നുണ്ടെങ്കിൽ ഒരു എപ്പോഴൊരു മോട്ടിവേഷൻ കിട്ടണം. മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കാനൊരു ഉന്മേഷം ഉണ്ടാവും. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡിസ്ലൈക്ക് ചെയ്യുന്നത് പരമാവധി ഡിസ്ലൈക്ക് ഒഴിവാക്കിയിട്ട് ലൈക്ക് തന്നെ അടിക്കാൻ നോക്കി. ഒരുപാട് ഡിസ്ലൈക്ക് വരുന്നുണ്ട്. നമ്മളെ ഭാഷാശൈലി ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതല്ലെങ്കിൽ എൻ്റെ സംസാരത്തിൽ അവതരണം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണ് അറിയില്ല, എന്തായാലും ഡിസ്ലൈക്കുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇരു വയഡക്റ്റിന് അധികം ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ഇവിടെ അടുത്തുള്ള പഞ്ചായത്ത് റോഡിനൊക്കെ സുഗമമായിട്ട് അതിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്ത് പോകാം. അപ്പോൾ ആ പഞ്ചായത്ത് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചെടുക്കാനുള്ള മാർഗ്ഗങ്ങളൊന്നും തടസ്സപ്പെടുന്നില്ല. ഇതിനടിയിലൂടെ സുഖമായിട്ട് മദ്രസക്കോ സ്കൂൾക്കോ റേഷൻ പീടികയിലേക്കോ പശുവിനെ കെട്ടാനോ എന്തിനയച്ചാലും നിങ്ങൾക്ക് സുഖമായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാം. ഒരു വയഡക്റ്റ് ബ്രിഡ്ജ് ഉള്ളതുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് വെറ്റ്മെക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് കാണിച്ചെന്നല്ലോ കട്ടച്ചുള്ള റോഡ്. അപ്പോൾ നല്ല കുലുക്കാണ് ആ റോട്ടിൽ. നമുക്ക് തോന്നുന്നു ലോറികൾക്ക് ടോറസുകൾക്കൊക്കെ നല്ല മെയിൻ്റെനൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടായിരിക്കും ഈ ഒരു വെറ്റ്മെക്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതാണ് ഗർഡറുകളൊക്കെ വെച്ചിട്ടുള്ള വയഡക്റ്റിൻ്റെ ഭാഗം. ഇനി അങ്ങോട്ട് ഗർഡറുകൾ വെക്കാനുള്ള ഒരു വയഡക്റ്റാണ്. ഇനിയാണ് അധികം ഉയരമുള്ള പില്ലറുകളുള്ളത്. ഈ ഒരു വയഡക്റ്റിൽ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പില്ലറുകളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഏകദേശം 18 മീറ്റർ ഉയരത്തിലുള്ള പില്ലറുകൾ വരെ ഈ ഒരു വയഡക്റ്റിലുണ്ട്. അമ്പരച്ചുംബികളായ കെട്ടിടത്തെ ഓർമ്മിപ്പിക്കുന്ന വിധമുള്ള അത്ര വലുപ്പമുള്ള വലിയ വലിയ പില്ലറുകളാട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ വാനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ എന്നെ കുറിച്ചൊന്നും ഓർത്തുകാണ്ട് ഒന്ന് സ്തുതിച്ചൊക്കെയുണ്ട്. കാരണം ആ ചെക്കൻ ആ വെയിലും കൊണ്ടുകാണ്ട് ഈ ഒരു പണിയുടെ അപ്ഡേറ്റൊക്കെ നമുക്ക് കാണിച്ച് തന്നല്ലോ എന്നുള്ളൊരു നിലയ്ക്ക് ഒന്ന് സ്തുതിച്ചൊക്കെയുണ്ട്. ഈ ഒരു വയഡക്റ്റിൽ ആദ്യമായിട്ട് പണി കഴിഞ്ഞ പില്ലറാണ് P34. ഈ ഒരു പില്ലറാണ് ഈ ഒരു വയഡക്റ്റിൽ ആദ്യമായിട്ട് പണി കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഷട്ടറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് വട്ടപ്പാറ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പില്ലറാണ് P34. ആ പില്ലറാണ് ഈ ഒരു വയഡക്റ്റിൽ ആദ്യമായിട്ട് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിയർ ക്യാപ്പിൻ്റെ പണി കഴിഞ്ഞ ആദ്യത്തെ പില്ലർ. ഈ വയഡക്റ്റിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർത്താൽ KNRC ഒരു റെക്കോർഡും കൂടി ഇട്ടു. അല്ലാതെ തന്നെ ഇന്ത്യയിലെ 1 വയഡക്റ്റ് നിർമ്മാതാക്കൾ എന്നുള്ള ക്രെഡിറ്റ് അവർക്കാണ്.
ഇന്ത്യയിലെ എളുപ്പത്തിൽ തീർന്ന വയഡക്റ്റ് ബ്രിഡ്ജ് എന്ന പേര് വട്ടപ്പാറ വയഡക്റ്റിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്രയും വേഗത്തിലാണ് KNRC പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീര് ഭാഗത്തൊക്കെ റോഡ് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ, ഗതാഗതത്തിന് സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ റോഡൊക്കെ ലെവലാക്കിയിട്ടുണ്ട്. കാരണം അവരെ വാഹനങ്ങളാണ് ഇതിൽ കൂടുതൽ പോകുന്നത്, പബ്ലിക് ലോക്കൽസ് ആരും ഇതിലൂടെ പോകുന്നില്ല. വയഡക്റ്റ്, വാട്ട് ഈസ് വയഡക്റ്റ്? വയഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മലമ്പ്രദേശത്ത്, അതായത് ഇറക്കക്കുത്തനുള്ള പ്രദേശത്ത്, ഈ നിരപ്പായ ഭൂമിയല്ലാത്ത ഭാഗത്ത് ഈ ഒരു പില്ലർ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന പാതകൾക്കാണ് പാലങ്ങൾക്കാണ് വയഡക്റ്റ് ബ്രിഡ്ജ്. അതായത് ഭൂമിയുടെ നിരപ്പ് ഒരേ അളവിലല്ലായിരിക്കും, ഇറക്കക്കുത്തനയിലായിരിക്കും. ഇറക്കക്കുത്തന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലുള്ള കോലത്തിൽ പറഞ്ഞതാണ്, അതാണ് വയഡക്റ്റ്. വയഡക്റ്റും എലിവേറ്റഡ് ഹൈവേയും തമ്മിൽ വ്യത്യാസമുണ്ട്. വയഡക്റ്റ് കുറച്ച് ടാസ്ക് ഉള്ള പണിയാണ്. എലിവേറ്റഡ് ഹൈവേ എന്ന് പറഞ്ഞാൽ ഒരേ, ഇപ്പോൾ നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിലൊക്കെ കണ്ടല്ലോ, അതൊക്കെ എലിവേറ്റഡ് ഹൈവേയിൽ പെട്ടതാണ്. ഈ ഒരു മലബാർ ഏരിയയിൽ ഏറ്റവും വലിയ എലിവേറ്റഡ്, ഇപ്പോൾ ഒന്ന് നാഷണൽ ഹൈവേ 66 കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റ് ബ്രിഡ്ജ് ഈ ഒരു വട്ടപ്പാറ ബൈപ്പാസിലെ വയഡക്റ്റ് ബ്രിഡ്ജാണ്. ഏകദേശം 2 കിലോമീറ്ററിനോട് അടുത്ത്, 1.9 കിലോമീറ്ററിൽ കൂടുതലാണ് ഈ ഒരു വട്ടപ്പാറ ബൈപ്പാസിലെ വയഡക്റ്റ് ഉള്ളത്. വട്ടപ്പാറയിൽ ഇനിയും ഒരുപാട് പിയറിൻ്റെ പണി തീരാനുണ്ട് കേട്ടോ. ഈ ഒരു കുന്നിന് മുകളിലാണ് നിലവിലുള്ള ഹൈവേ ഉള്ളത്. ഹൈവേയിൽ പൈലിങ്ങിനുള്ള മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുന്നൊക്കെ ഏകദേശം നിരപ്പാക്കാനുള്ളതാണ്. ഇവിടെ ഇനി ഒരുപാട് ദൂരത്തിൽ പിയറിൻ്റെ പണി തീരാനുണ്ട്. ഏകദേശം 130 പില്ലറാണ് ഈ ഒരു വയഡക്റ്റിലുള്ളത്. 65 ഏകദേശം 130 പിയറായിട്ട് ഈ ഒരു വയഡക്റ്റിൽ ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഇതാണ് പ്രശസ്തമായ വട്ടപ്പാറ വളവ്. എന്തൊക്കെയോ കെട്ടുകഥകളൊക്കെ പറയുന്നുണ്ട് ആക്സിഡൻറ്റിനെ പറ്റി, എന്താണെന്ന് നമുക്ക് ഞാനിപ്പോൾ അതായത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഏതായാലും ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടന്നിട്ടുള്ളൊരു ഭാഗം ഈ ഒരു വട്ടപ്പാറ തന്നെയായിരിക്കും. ഒരുപാട് ചരക്ക് ലോറികളായിട്ട് ഇവിടെ അങ്ങോട്ട് മറിഞ്ഞു പോകുന്നത്. നല്ല KNRC വെച്ച ക്രാഷ് ബാരിയർ നോക്കിയെങ്കിൽ അത്രയും നല്ല സ്ട്രോങ് ക്രാഷ് ബാരിയർ വരെ തട്ടി മറിച്ചിട്ടാണ് ലോറികൾ അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു വട്ടപ്പാറ അപകട വളവിൽ നിന്നൊക്കെ ഒരു ശാപമോശം ഈ ഒരു വയഡക്റ്റ് വരുന്നതോടുകൂടി നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സുഹൃത്തുക്കളെ, നട്ടുച്ച വെയിൽ കൊണ്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വൈബ്, സീ യു അഗെയിൻ. ബൈ ബൈ.